സാർ, ആദ്യമായിട്ട് താങ്ക്സ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. പിന്നെ ഹരി സാറിനോടും ജിബ് സാറിനോടും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ബാക്കി എല്ലാ ടീച്ചേഴ്സും, ഞങ്ങളുള്ള സമയത്ത് ഹരി സാറും ജിബ് സാറുമാണ് ഞങ്ങൾക്ക് കൂടുതലും ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇപ്പോഴാണ് ബാക്കി കുറച്ച് ടീച്ചേഴ്സും കൂടുതലും ബ്രാഞ്ചസ് ഒക്കെ വന്നപ്പോഴാണ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങള് ഞാൻ ദ്രോണയിലുള്ള ഇത് പറയുമ്പോൾ, എക്സ്പീരിയൻസ് പറയുമ്പോൾ, ആദ്യമായിട്ട് എനിക്ക് ഹൗസ് സർജൻസി ടൈമിലാണ്, ഞാൻ 2006 2011ലാണ് ബി എ എം എസ് കോട്ടക്കുളം ആയുർവേദ കോളേജിലാണ് ബി എ എം എസ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഹൗസ് സർജൻസി 2016 നവംബറിൽ തൊട്ട് ഹൗസ് സർജൻസി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ദ്രോണയിൽ പി ജി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ബി എ എം എസ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും നമ്മളെ സീനിയേഴ്സിനൊക്കെ പി ജി ദ്രോണയിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ പി ജി കിട്ടിയിട്ടുണ്ട്. അപ്പം ഫൈനൽ ഇയർ തുടക്കത്തിൽ തന്നെ വിചാരിച്ചിരുന്നു എന്തായാലും ദ്രോണയിൽ പി ജിക്ക് കോച്ചിങ്ങിന് ചേരണം, അപ്പൊ എന്തായാലും പി ജി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഹൗസ് സർജൻസി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദ്രോണയിൽ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ ആദ്യം നമുക്ക് ഡ്യൂട്ടി ഫുൾ ഡ്യൂട്ടി ഉണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അത്ര പിന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാർക്കൊക്കെ ഒരു 45, അങ്ങനെ വീക്കിലി ടെസ്റ്റ് നടത്തുമ്പോൾ 45 അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് പറ്റൂലയോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ അതെന്ന് വെച്ചാൽ ഹൗസ് സർജൻസിയും പഠനവും കോച്ചിങ്ങും കൂടെ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി. പിന്നെ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞപ്പോ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഇതിലേക്ക് എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടും സമയം നീക്കി വെച്ചു. വേറെ എവിടെയും പ്രാക്ടീസിനോ അങ്ങനെയൊന്നും പോയില്ല. കോഴിക്കോട് ബാച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ഹോസ്റ്റലില് താമസിച്ചു. എൻ്റെ വീട് കണ്ണൂരാണ്, അപ്പോൾ പോയി വരലൊന്നും നടക്കൂല. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ താമസിച്ചിട്ട് ആണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് കമ്പൈൻ സ്റ്റഡീൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഞാൻ കമ്പൈൻ സ്റ്റഡിയിലാണ് കുറച്ചും കൂടെ നമുക്ക് വേറൊരാൾ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധ വേറെ എവിടെയും പോവാതിരിക്കും. ഒറ്റയ്ക്ക് നമ്മൾ പഠിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആലോചിക്കും, മടുപ്പ് വരും. അങ്ങനെ കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ കറക്റ്റ് ടൈമിൽ ആ കോച്ചിങ് ഡ്രോണ പി ജി കോച്ചിങ്ങിൻ്റെ ആ സമയത്ത് ഒരു ഡെയിലി സാറ് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഹരിസാറും ജിബ് സാറും എന്താണോ പറയുന്നത് അതുപോലെ അനുസരിക്കലുണ്ട്. എന്നുവെച്ചാൽ സാറ് പറയായിരുന്നു 15 മണിക്കൂർ അങ്ങനെയൊക്കെ പഠിക്കണമെന്ന്. ഡെയിലി ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ബാക്കി നമ്മളെ ആക്ടിവിറ്റീസും അതൊക്കെ കഴിഞ്ഞിട്ട് ഡെയിലി ഇത് റൊട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി 15 മണിക്കൂർ ഡെയിലി പഠിക്കുമായിരുന്നു. അത് കമ്പൈൻ സ്റ്റഡി ആണ് കൂടുതലും ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് പി ജിക്ക് അപ്പോൾ 3rd റാങ്ക് ഉണ്ടായിരുന്നു. അത് കൗമാരം ആണ് ഞാൻ പി ജി ചെയ്തത്. അത് ഇതുപോലെ കൗമാരം തന്നെ പി ജി കിട്ടണം എന്ന് മനസ്സിലൊരാഗ്രഹവും, അതിനുവേണ്ടി കൗമാരം കിട്ടണമെങ്കിൽ അന്നേരം ആ സമയത്ത് ആദ്യത്തെ ഒരു 3 റാങ്കിനുള്ളിൽ വരണം എന്ന് എല്ലാവരും പറയായിരുന്നു. അപ്പൊ അങ്ങനെ കൗമാരം പി ജിനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യത്തെ 3 റാങ്ക് എന്നായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് 3 കിട്ടി. അപ്പൊ അത് അന്നത്തെ പഠനം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ നോട്ട് ദ്രോണേന്റെ വലിയൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഓരോ സബ്ജക്റ്റിനും നമ്മൾ തന്നെ എന്തിനാ നോട്ട് ഉണ്ടാക്കി സമയം കളയുന്നത്, മെറ്റീരിയൽ കിട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായത് നമ്മള് സാറ് ഓരോ ആഴ്ചയും ഓരോ സബ്ജക്റ്റിനുള്ള നോട്ട് റെഡിയാക്കാൻ പറയുമ്പോൾ നമ്മൾ അത്രയും അത് വായിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു നോട്ട് എഴുതി ഉണ്ടാക്കി, പിന്നെ സാറ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൽ നമ്മൾ എവിടെയാ സ്ട്രെസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ആ സബ്ജക്റ്റ് മൊത്തത്തിൽ നമുക്കൊരു നമ്മൾ ബി എ എം എസ് ഒന്നും പഠിക്കാത്ത പല ഏരിയകളും നമ്മൾ ആ നോട്ട് ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതലും കണ്ടിരുന്നത്. അപ്പോഴാ നോട്ടിന്റെ അങ്ങനെ നോട്ട് ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം നല്ലോണം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ ദ്രോണ അപ്പൊ ബേസ് എന്ന് പറയുന്നത് ആ പി ജി എൻട്രൻസ് കോച്ചിങ്ങിന് അത്ര പഠിച്ചോ അത് തന്നെയാണ് ആ ബേസ്. പിന്നെ സാർ എപ്പോഴും പറയും ഒരു സംസ്കാരം, നമ്മൾ എത്ര കഷ്ടപ്പെട്ടോ അത് ആ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് പഠിക്കുന്നതല്ല, നമ്മൾ എത്ര മുമ്പേ പഠിച്ചോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഹാർഡ് വർക്ക് അതൊക്കെ നമ്മൾ ആ പരീക്ഷന്റെ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പൊ എപ്പോഴും സാറന്മാർ പറയാറുണ്ട് ഒരു സംസ്കാരത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം പഠിച്ചു തീർന്നിട്ടല്ല നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുന്നതെങ്കിലും അത് ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ പി ജി കഴിഞ്ഞ് 2013-16ലാണ് പി ജി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൗമാരം പ്രൊജക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എസ് എമ്മില്. അപ്പൊ അത് കഴിഞ്ഞ് 2017ലാണ് ലാസ്റ്റ് ഈ പി എസ് സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും. അപ്പൊ തന്നെ ദ്രോണയില് ഡിസംബർ 31 മറ്റോ സ്റ്റാർട്ട് ചെയ്തിരുന്നു
കോച്ചിങ്. അപ്പം ഓഫ്ലൈൻ ആയിട്ട് തന്നെ, അപ്പൊ അതിൽ വേഗം ജോയിൻ ചെയ്തു. പിന്നെ കോഴിക്കോട് ബാച്ചിൽ തന്നെ ഓഫ്ലൈൻ ആയിട്ട് എല്ലാ ഞായറാഴ്ചയും വീക്കിലി ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സമയത്ത്, അതായത് പി എസ് സിക്ക് ആയിട്ട് ഞാൻ പറ ലീവ് എടുത്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ വീക്കിലി ഇവിടുന്ന് വയനാട്, ഞാൻ വയനാട്ടിലാണ് പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ വയനാട് നിന്ന് കോഴിക്കോടേക്ക് എല്ലാ ഞായറാഴ്ചയും പോയി വരും. അപ്പം ഇതുപോലെ രാവിലെ തൊട്ട് പോയാൽ വൈകുന്നേരം രാത്രി അല്ലേ തിരിച്ചെത്തുള്ളൂ. അപ്പൊ ആ അന്നത്തെ ദിവസം പോയി. പിന്നെ വീക്ക്ലി ഡേയ്സ് നമുക്ക് ഉച്ചവരെ ഡ്യൂട്ടി, 2 മണിവരെ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം ഇതുപോലെ ഒരു 5 മണിക്കൂറൊക്കെ ഡെയിലി പഠിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ആ 5 മണിക്കൂർ പഠിച്ചിട്ട്, അങ്ങനെ 5 മണിക്കൂർ എന്തായാലും പഠിക്കണമെന്ന് മനസ്സിലങ്ങനെ വിചാരിച്ചിട്ട്, ചില ദിവസങ്ങളിൽ 5 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഒരു 2 മണിക്കൂറൊക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത ദിവസം അത് മേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ആ ദ്രോണന്റെ ആ നെക്ടർ നോട്ട്സ്, പി എസ് സി നെക്ടർ നോട്ട്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ അഷ്ടാംഹൃദയം ബേസ് ആയിട്ട് തന്നെയാണ് പഠിച്ചു പോരുന്നത്. പക്ഷെ എന്നാലും അത് നമുക്കൊരു പെട്ടെന്ന് ഒരു റിവൈസ് ചെയ്യാനൊക്കെ ഈ ദ്രോണന്റെ നെക്ടർ നോട്ട്സ്, നമ്മൾ പി ജിന്റെ നമ്മള് പ്രിപ്പയർ ചെയ്ത നോട്ടും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ കയ്യിലുള്ള നോട്ട് അതിന്റെ കൂട്ടത്തില് ഈ പി എസ് സിന്റെ നോട്ട്സും. പിന്നെ അല്ലാതെ പഠിത്തത്തിന്റെ വേറൊരു വെച്ചാല്, നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ആ സമയത്ത് പി എസ് സി കോച്ചിങ്ങിന്റെ സമയത്ത് നമുക്ക് കമ്പൈൻ സ്റ്റഡി ഒന്നും ഇല്ല. നമ്മളെല്ലാവരും പല പല വഴിക്കായി പോയി. അപ്പൊ പിന്നെ കമ്പൈൻ സ്റ്റഡി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതുപോലെ ഒറ്റക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്, മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ ചിന്തിച്ചു പോകും. അപ്പൊ നമ്മൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡയറിയിൽ ഇങ്ങനെ അന്നന്ന് പഠിച്ച എത്ര മണിക്കൂർ പഠിച്ചു എന്ന് എഴുതി വെക്കുമായിരുന്നു. അപ്പൊ ഉച്ചക്ക് ഒരു 3 മണി തൊട്ട് പഠിക്കുകയാണെങ്കിൽ 3 to 4 മണി വരെ ഇത്ര മണിക്കൂർ അങ്ങനെ എന്ത് സബ്ജക്ട് പഠിച്ചു എന്നൊരു ഡയറിയിൽ ഡെയിലി എഴുതി വെക്കുമായിരുന്നു. അപ്പൊ നമ്മളിപ്പം ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ സമയം പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് നമുക്ക് കാണുമ്പോൾ എഴുതി വെച്ചത് കാണുമ്പോൾ അറിയില്ല, അയ്യോ ഇന്നത്തെ ഇന്ന് കുറച്ച് സമയം കുറഞ്ഞു പോയി. അപ്പൊ അടുത്ത ദിവസം നമുക്കത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതി വെക്കുന്ന ഒരു ഇത്, നമുക്ക് ബോറടിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധ പാളിപ്പോയാലും നമ്മൾ ഈ ഒരു സമയം എഴുതി വെക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് സമയം പോവാതെ അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ ഇടക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് നമ്മളെ ഡിസ്കസ് ചെയ്യും, അങ്ങനെ ഇപ്പൊ പഠിക്കുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ അഷ്ടാംഹൃദയം ശ്ലോകം പഠിച്ചത്, ഞാനിപ്പോ ബി എ എം എസിന് പഠിച്ച ശ്ലോകങ്ങളാണെങ്കിൽ, ഓൾറെഡി പഠിച്ച ശ്ലോകങ്ങളാണെങ്കിൽ അത് ശ്ലോകം തന്നെ പഠിക്കാനാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. കോഡ് പഠിക്കുന്നെങ്കിലും പുതുതായിട്ടുള്ള കോഡ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലതൊക്കെ യോഗങ്ങളൊക്കെ നമ്മൾ ശ്ലോകം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ കുറച്ചും കൂടെ നല്ലത്, അങ്ങനെ ഓർമ്മയുള്ള ഓർമ്മിക്കാൻ കുറച്ചും കൂടെ. പിന്നെ വേറെ പറയുകയാണെങ്കിൽ സാറന്മാര് പറയുന്ന പോലെ എല്ലാം അതേപോലെ കേൾക്കുമായിരുന്നു. അതൊരു പ്രധാന കാര്യം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ടെൻഷൻ അടിക്കുക, പി എസ് സി ഒരു മെഡിക്കൽ ഓഫീസർ പോസ്റ്റ് നമുക്ക് വേണമെന്ന് മനസ്സിൽ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. പക്ഷെ നമ്മൾ ആദ്യം കുറെ പേരുണ്ടല്ലോ, ഇപ്പം 2000 ആൾക്കാരുണ്ട്, 3000 ആൾക്കാരുണ്ട്, നമുക്ക് അതിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു സീറ്റ്, സാർ എപ്പോഴും പറയായിരുന്നു, നമുക്കൊരു സീറ്റ് പോരെ, അത് നമ്മളെ ബാക്കി എത്ര പേര് ഇതിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സീറ്റ് വേണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഞാൻ ഫസ്റ്റ് റാങ്ക് വേണമെന്ന് വെച്ച് പഠിച്ചിരുന്നില്ല. ഞാൻ എനിക്കൊരു എന്തായാലും നമുക്കൊരു സീറ്റ് വേണം. അപ്പൊ ഒരു ആദ്യത്തെ 10 റാങ്കിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സീറ്റ് ഉറപ്പാണല്ലോ. ആദ്യത്തെ ഒരു അലോട്ട്മെന്റിൽ തന്നെ നമുക്ക് കിട്ടും, പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ കിട്ടുമോ കിട്ടുമോ. അപ്പൊ ഒരു 10 ഉള്ളിൽ വരണം എന്ന് വിചാരിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് കിട്ടി. പിന്നെ പിന്നെയുള്ളത് വേറെ ഒരു പോയിന്റ് ഒന്നും കൂടെ പറയാൻ വിചാരിച്ചു. അപ്പൊ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട, നമ്മൾ എന്തായാലും കറക്റ്റ് ആയിട്ട് പഠിക്കാം. ലാസ്റ്റ് സമയത്ത് നമ്മൾ പി എസ് സിനോട് അടുപ്പിച്ച സമയത്ത് എനിക്ക് കൂടുതൽ അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഒരു നമുക്ക് ജൂണിൽ 2018 ജൂണിലാണ് എക്സാം ഉണ്ടായിരുന്നത്, എക്സാം ഡേറ്റ് June 7. അപ്പൊ മെയ്യിലാണ് ഞാന് പ്രഗ്നന്റ് ആണെന്ന് തന്നെ അറിയുന്നത്. അപ്പം അതിനുശേഷം പിന്നെ വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് രാത്രി മോർണിംഗ് സിക്നസ് പോലെ നൈറ്റിലായിരുന്നു എനിക്ക് ഛർദി ഉണ്ടായിരുന്നത്. അപ്പൊ രാത്രി ഭക്ഷണം കഴിച്ച 8 മണിക്ക് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഛർദി, പിന്നെ ഒന്നും പഠിക്കാൻ പറ്റൂല. അന്നത്തെ ദിവസം പോയി. അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നു, അയ്യോ എനിക്ക് ആ പരീക്ഷേനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ തന്നെ പഠിച്ചുകൊണ്ട് നമുക്കത് ഒരു പ്രശ്നമായിട്ട് വന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച, അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലോങ് ടേം പി എസ് സി ബാച്ചിങ്ങിൽ എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോ തന്നെ നിങ്ങൾ പകുതി
കടമ്പ കടന്നു കഴിഞ്ഞു. ഇനി എന്താ വെച്ചാല് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് പഠിക്കാൻ തീരുമാനിച്ചല്ലോ, അപ്പൊ അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോഴേ തന്നെ നമ്മള് സാർ പറയുന്നത് പോലെ, സാർമാര് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സീറ്റ് ഉറപ്പാണ്. അപ്പൊ ഒന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.